സപ്പോർട്ട് ചെയ്യണം, ഷെയറും ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ നമ്മൾ ഇന്ന് ബീഫിന്റെ ബ്രെയിൻ ഫ്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ നമുക്കിത് നന്നായി ക്ലീൻ ചെയ്തെടുക്കണം. നമ്മളിത് ക്ലീൻ ചെയ്തെടുക്കണത് ചൂടുവെള്ളത്തിലാണ് കേട്ടോ. അപ്പൊ നമുക്കിതിലോട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് ഒരു 10 മിനിറ്റ് നേരം ഇങ്ങനെ വെച്ചിരിക്കാം. നമുക്ക് നേരം ഇങ്ങനെ ബ്രെയിൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടുവെള്ളത്തിൽ. ഇനി ഇത് ക്ലീൻ ചെയ്യാം. അപ്പൊ ഇതിന് പുറമെ ചെറിയൊരു സ്കിന്നിന്റെ പാളിയും ഉണ്ട്, അതും എടുക്കണം നമുക്ക്. അതേപോലെ ചെറിയ വെയിൻസ് ഉണ്ട്, പിന്നെ എവിടെയെങ്കിലും ബ്ലഡിൻ്റെ കട്ട് അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് നന്നായി ക്ലീൻ ചെയ്ത് കഴുകിയെടുക്കണം കേട്ടോ. അധികം ബലം പ്രയോഗിക്കേണ്ട ആവശ്യമില്ല, കാരണം എന്താ വെച്ചാൽ വളരെ സോഫ്റ്റാണ്, പെട്ടെന്ന് പൊടിഞ്ഞു പൊടിഞ്ഞു പോവും. ഒന്ന് കഴുകിയെടുക്കാം. അങ്ങനെ നമ്മൾ പോത്തിൻ്റെ ബ്രെയിനെ നന്നായി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പോത്തിൻ്റെ ബ്രെയിന് വറുത്തെടുക്കാനുള്ള ചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. എന്നിട്ട് ഇനി ഇതിലോട്ട് സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് ഉള്ളി അധികം നന്നായി മൂത്ത് വരണമെന്നില്ല, ചെറുതായി ഒന്ന് വാടി വരുമ്പോൾ നമുക്കൊന്ന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് മുളകും പൊടി 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം 1 സ്പൂൺ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് 1 സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി അധികം ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ നമുക്കൊന്ന് ഇങ്ങനെ ചെറുതായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ കഷ്ണങ്ങളാക്കിയ ബ്രെയിന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മസാലകളൊക്കെ പിടിക്കുന്നത് പോലെ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് നേരം നമുക്കിങ്ങനെ അടച്ച് വെച്ച് വേവിക്കണം. അപ്പം ഇനി നമുക്കൊന്ന് തുറന്നിട്ട് നോക്കാം വെള്ളം വറ്റിയോ എന്നറിയാലോ. അപ്പം നമ്മുടെ ബ്രെയിനിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ച് കൊടുക്കണം. ഇനി നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ചുകൂടി ഉപ്പിട്ടതിന് ശേഷം നമുക്കിത് ഇനി മാറ്റിയെടുക്കാം. അപ്പോൾ ഇത് അടിപൊളി ഒരു ഐറ്റമാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിത് മാറ്റാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രെയിൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ പോത്തിൻ്റെ ബ്രെയിൻ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.